ഹിന്ദുക്കളുടെ അയ്യപ്പൻ, ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവൻ യേശു ക്രിസ്തു, മുസ്ലിങ്ങൾക്കിടയിൽ ഇവൻ അള്ളാഹു. അതെ, ഉണ്ണിമുകുന്ദന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഉണ്ണിമുകുന്ദൻ സീക്രട്ട് ഏജന്റ് ഇഷ്യൂ. ഉണ്ണിമുകുന്ദൻ എന്നറിയാതെ കയറി സീക്രട്ട് ഏജനെ ഒന്ന് ചൊറിഞ്ഞു. സീക്രട്ട് ഏജന്റ് ഈ പറയുന്ന ഒരു മാൻഡ്രേക്ക് ആയിരുന്നു. കാരണം ഈ ഒരു ചൊറിച്ചിലിന് ശേഷം ഉണ്ണിമുകുന്ദന് വെച്ചടി 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 താഴോട്ടായിരുന്നു കയറ്റം മൊത്തം വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊരു ന്യൂസ്, ലേറ്റസ്റ്റ് ന്യൂസ് ഒന്നും അല്ല, ഇതൊരു പഴയ ന്യൂസാണ്. അതിപ്പോൾ വേണ്ട അതിനൊരു സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. അതായത് കള്ളൊപ്പിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന പേരിൽ ഇപ്പം വക്കീലിന് വരെ കേസുമായി. ഉണ്ണിമുകുന്ദന് കേസ് പിന്നെയും സ്ട്രോങ് ആയ ഒരു സിറ്റുവേഷനിൽ വന്നിരിക്കും. കഥ പറയാൻ വന്ന, തിരക്കഥ കാണിക്കാൻ വന്ന പെൺകുട്ടിയോട് തപമര്യാദയെ പെരുമാറിയെന്നും പെണ്ണ് പീഡനത്തിനെതിരെ ഉണ്ണിമുകുന്ദനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേസ് ഇച്ചിരി പഴയ കേസാണ്, അതിപ്പം പിന്നെയും കുത്തിപ്പൊക്കി വന്നു. അപ്പോൾ ഉണ്ണിമുകുന്ദൻ ഒരു കാര്യം, അതായത് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ മൺസൂൺ മീഡിയ, ഉണ്ണി വ്ളോഗ്സ്, സീക്രട്ട് ഏജന്റ്, പിന്നെ ആരാണ് ആറാട്ടെണ്ണ തുടങ്ങിയ ആൾക്കാരെല്ലാം വിളിച്ചിട്ട് പല കാര്യങ്ങൾക്കും തെറി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഉണ്ണിമുകുന്ദനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഉണ്ണിമുകുന്ദനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്, സീക്രട്ട് ഏജന്റിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്, സീക്രട്ട് ഏജന്റിനും എതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെയ്തതിനകത്ത് കൂടുതൽ ഉണ്ണിമുഖത്തിനെ സോഫ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഉണ്ണിമുഖത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ വ്യൂ പോയിന്റിൽ നോക്കിയപ്പോഴത്തേന് പല കാര്യങ്ങളും ഉണ്ണിമുഖത്തിന് ശരിയായിട്ട് തോന്നിയ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഉണ്ണിമുഖത്തിന് പ്രൊവോക്ഡ് ആയിട്ട് ചെയ്ത കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത്തരത്തിൽ കേസുകൾ കണ്ടിന്യൂസ് ഉണ്ണിമുഖത്തിൻ്റെ പേര് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഉണ്ണിമുഖത്ത് ജനങ്ങളെ അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഉണ്ണിമുഖത്തിൻ്റെ ആരാധകരെ എന്നൊക്കെ പറയുന്ന ഫാൻ അല്ലെങ്കിൽ ഫാമിലി ആൾക്കാരൊക്കെ ഇല്ലേ, അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണോ, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഒരു ഫേക്ക് മുഖംമൂടി ഇട്ടുകൊണ്ടാണോ അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും നമുക്ക് ആ ന്യൂസിലേക്ക് ഒന്ന് കടക്കാം. ഉണ്ണിമുകുന്ദനെതിരായ പീഡനശ്രമ കേസിലെ സ്റ്റേ ഹൈക്കോടതി നീക്കി. സ്റ്റേ അനുവദിച്ചത് തെറ്റായ വിവരം നൽകിയെന്ന പരാതിക്കാരി അറിയിച്ചതോടെയാണ് കോടതിയുടെ നടപടി. എന്നാൽ ഒത്തുതീർപ്പിന് പരാതിക്കാരി ശ്രമിച്ചെന്നാണ് ഉണ്ണിമുകുന്ദന്റെ അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂരിന്റെ വിശദീകരണം. 2017 സിനിമയുടെ തിരക്കഥ പറയാനെത്തിയ യുവതിയോട് ഉണ്ണിമുകുന്ദൻ അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു കേസ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ വകുപ്പ് ചുമത്തിയ കേസിൽ ഉണ്ണിമുകുന്ദന് ജില്ലാ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചിരുന്നു. കേസ് റദ്ദാക്കണമെന്ന ഉണ്ണിമുകുന്ദന്റെ ഹർജിയിലാണ് ഇന്ന് നാടകീയ സംഭവങ്ങൾ കോടതിയിലുണ്ടായത്. 2021 സമർപ്പിച്ച ഹർജിയിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂറായിരുന്നു ഉണ്ണിമുകുന്ദന്റെ അഭിഭാഷകൻ. ഒത്തുതീർപ്പാക്കാൻ പരാതിക്കാരി സമ്മതിച്ചതായുള്ള സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് നടപടികൾ കോടതി സ്റ്റേ ചെയ്തിരുന്നു. എന്നാൽ ഈ സത്യവാങ്മൂലത്തിൽ താൻ ഒപ്പിട്ട് നൽകിയിട്ടില്ലെന്ന് പരാതിക്കാരി കോടതിയെ അറിയിച്ചു. തുടർന്നാണ് കേസിന്റെ സ്റ്റേ ജസ്റ്റിസ് കെ ബാബു നീക്കിയത്. വിഷയം ഗൌരവതരമെന്ന് വിലയിരുത്തിയ ഹൈക്കോടതി ഉണ്ണിമുകുന്ദന്റെ അഭിഭാഷകൻ ഉത്തരം പറഞ്ഞേ മതിയാകുമെന്ന് വ്യക്തമാക്കി. വിഷയത്തിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഉണ്ണിമുകുന്ദന് കോടതി നിർദ്ദേശം നൽകി. എന്നാൽ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പരാതിക്കാരി അറിയിച്ചെന്നും ഇത് വ്യക്തമാക്കുന്ന ഇമെയിൽ സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും സൈബി ജോസ് കിടങ്ങൂർ പറഞ്ഞു. ഇക്കാര്യങ്ങൾ തിങ്കളാഴ്ച കോടതിയെ അറിയിക്കുമെന്നും സൈബി വ്യക്തമാക്കി. കേസ് റദ്ദാക്കണമെന്ന ഹർജിയിൽ ഈ മാസം 17 കോടതി വിശദമായ വാദം കേൾക്കും. മനോരമ ന്യൂസ്, കൊച്ചി. ഇമാതിരി പരിപാടിയൊക്കെ കാണിച്ചു വെച്ചിട്ട് അയ്യപ്പനായിട്ട് കാണണമെന്ന്, ഇനിയും കുറച്ച് മണ്ഡല കാലങ്ങളിലല്ലേ കുറെ സമയങ്ങളിൽ അയ്യപ്പനായിട്ട് എല്ലാവരും കാണുമ്പോഴത്തേന് എന്നെ ആരും കാണുന്നു, ദൈവമേ ഇനി ഈ അയ്യപ്പന്റെ പടം വെച്ച് വിളക്ക് കത്തിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അയ്യപ്പനായിട്ട് കാണുന്നതൊക്കെ ഓക്കെ, അതെന്തായാലും ഉണ്ണിമുഖത്തിന് മനസ്സിലായി. നാട്ടുകാർക്കും അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അവസാനം ജയിൽപ്പുള്ളിയായിട്ട് കാണാൻ ഒരു സ്ഥിതി ഉണ്ടാക്കി വെക്കരുത്. എനിക്ക് ആ പോക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്, കാരണം ഇത്തരത്തിൽ കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടി, അതായത് ആ പെണ്ണിട്ട ഒപ്പുന്ന രീതിയിൽ വക്കീൽ മുഖേന വേറൊരു ഒപ്പിട്ട് കൊടുക്കുകയും കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് പറയുകയും ചെയ്ത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത് ഇപ്പൊ ആ പെൺകുട്ടി തന്നെ വന്നിട്ട് പറയുന്നു ഞാൻ അങ്ങനെ ഒരു ഒപ്പേ ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം. ക്രിമിനലിസം അല്ലേ, അല്ലെങ്കിൽ ക്രിമിനൽ വാസനയുള്ള ഒരു വ്യക്തിയാണല്ലോ, അല്ലെ ക്രിമിനൽ കുഞ്ഞിലെ വളർത്തിക്കൊണ്ട് വന്നതാണ്. പുള്ളി വേറെ അടുത്തായിരുന്നു, ഗുജറാത്തിലായിരുന്നു, ഇപ്പുറത്ത് ഗുജറാത്തിൽ നിന്നൊക്കെ വന്ന ഒരാളാണ്. അപ്പം ഞാൻ അവിടെ പല കാര്യങ്ങളും കണ്ടതുകൊണ്ട് എനിക്ക് ഇവിടെ വരുമ്പോഴത്തേക്കിന് എനിക്ക് പഠിച്ചതൊന്നും മറക്കാൻ പറ്റത്തില്ല. അപ്പം അവിടെ കണ്ടു വളർന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. അല്ലെങ്കിൽ ഈ സിനിമാ ഫീൽഡിൽ ഏകദേശം 10 വർഷത്തോളമായി നിൽക്കുന്നു. ഇപ്പം ഇതാണ് സിനിമാ നായകൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്ന ഒരു വ്യക്തി സമൂഹത്തിന്റെ മുന്നിൽ ഒരു ബ്ലാക്ക് മാർക്ക് സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടാനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു, എന്നിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വേറൊരു മാസ്ക് ഇട്ട രീതിയിൽ അഭിനയിച്ച് അഭിനയിച്ച് പ്രകടിപ്പിച്ച് കാണിക്കും. കാരണം ഒരുപാട് ഫാമിലി സപ്പോർട്ടുണ്ട്, ലേഡീസ് സപ്പോർട്ടുണ്ട്, നമുക്ക് ഈ പറയുന്ന പെണ്ണുങ്ങളുടെ സപ്പോർട്ട്, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ഒരു 40 above ഏജിലായിട്ടുള്ള സ്ത്രീകളുടെയൊക്കെ സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് ഭയങ്കര റെയർ ആയിട്ടുള്ള കാര്യം. അവർ പെട്ടെന്ന് ഒരാളെയൊന്നും അങ്ങനെ ആരാധിക്കത്തെ ഇഷ്ടപ്പെടുത്തിയെന്നില്ല. ഈ ഡോക്ടർ റോബിന്റെ കാര്യമാണെങ്കിലും ശരി, ഈ പറയുന്ന ഉണ്ണിമുകുന്ദന്റെ കാര്യമാണെങ്കിലും ശരി, അത്തരത്തിൽ ഒരുപാട് ആരാധകരുള്ള രണ്ട് ആക്ടേഴ്സാണ്. ഒരാൾ ആക്ടറല്ല, രണ്ട് വ്യക്തികളാണ് ഇവർ. ഓക്കെ, അപ്പം അതിൽ ഉണ്ണിമുകുന്ദനും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള ഫാൻസ് അപ്പം എന്തായിരിക്കും വിചാരിക്കുന്നത്? ഒരു കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആ പെണ്ണിൻ്റെ ഒരു ഒപ്പ് വരെ കള്ളവും ഇട്ടിട്ട് കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം. എന്നാലും സീക്രട്ട് ഏജന്റ് നല്ലൊരു മാൻഡ്രേക്ക് ആയിരുന്നു, തൊട്ടതും പിടിച്ചതും എല്ലാം. പിന്നെ ഉണ്ണിമുകുന്ദന് കലാസായിട്ട് വന്നിട്ടുണ്ട് എല്ലാം. കോമഡി പരിപാടി തന്നെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നടന്ന്. അപ്പൊ ഇനിയിപ്പോ ഇതെല്ലാം പബ്ലിസിറ്റിക്ക് വേണ്ടി കാണിക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പണ്ട് ചെയ്തു വെച്ച കാര്യങ്ങൾ ഇപ്പൊ പബ്ലിസിറ്റി കൂടിയപ്പോഴത്തേക്ക് വന്ന് ഭവിക്കുന്നു, അല്ലാതെ വേറൊന്നും പറയാൻ പറ്റത്തില്ല. അതാ
പണ്ടെന്തെങ്കിലുമൊക്കെ കർമ്മ കറങ്ങി അടിക്കും. ഈവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതായാലും ശരി, ഞാൻ ചെയ്യുന്നതായാലും ശരി, കറങ്ങി അടിക്കാൻ ഒരു സമയമുണ്ട്. വരുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഒന്നിച്ച് വരത്തുള്ളൂ. അതാ ഉണ്ണിമുകുന്ദൻ സ്റ്റാർട്ടപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഈ കണ്ടകശനി പോയി തീരട്ടെ, പോയി തീരുമ്പോഴത്തേക്കിന് റെഡിയാവും. ഞാനൊന്ന് കബഡിയൊക്കെ നിർത്തി നോക്കട്ടെ എപ്പോ പോകും എന്നുള്ള കാര്യം. ഓക്കെ, സിനിമയുടെ റിവ്യൂ പറയുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ചീത്ത വിളിക്കാനും അവരെ ഭീഷണിപ്പെടുത്താനും അവരുടെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് കളയുന്നു, ഇത് ഗുണ്ടായിസോ? അത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വേണ്ട, കഥ പറയാൻ പറ്റുന്ന പെണ്ണുങ്ങളെടുത്ത് വരാം, അപമര്യാദയായിട്ട് പെരുമാറിയെന്നുള്ള കാര്യങ്ങൾ വരുന്നു. ഒന്നും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഉണ്ണിമുകുന്ദൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ ഇനി ഇതിന്റെ പേരിൽ ഇനി പൊങ്ങി വരാനുണ്ട്, അല്ലെങ്കിൽ ഇനി താന്നിരിക്കുന്ന കേസുകൾ ഏതൊക്കെ ഉണ്ടെന്നൊരു അറിയത്തില്ല. ഇപ്പോൾ സീക്രട്ട് ഏജന്റ് ധൈര്യത്തോടെ ഒരു കാര്യം ഇട്ടത് കൊണ്ട് പയ്യെ 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 പല ആൾക്കാരും തലപൊക്കി പല വീഡിയോസും ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഉണ്ണി വ്ളോഗ്സ് ഇട്ടിട്ടുണ്ട്, മൺസൂൺ മീഡിയ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഇനിയും പറയാൻ മടിയുള്ള ആൾക്കാർ കാണും, അല്ലെങ്കിൽ ഇനിയും പ്രവർത്തിച്ച കാര്യങ്ങൾ ഇനിയും പൊങ്ങി വരാനുള്ളത് കാണുമായിരിക്കും. ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഇത്രയും വന്ന സ്ഥിതിക്ക് ഇതൊന്നും പ്രതീക്ഷിക്കാതല്ല ഇത്രയും കേസ് വന്നു. അപ്പൊ ഇനിയും വന്നില്ലെങ്കിലേ ഉള്ള അത്ഭുതം.